നമസ്കാരം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മറുനാടൻ മലയാളി നടത്തിയ അഭിപ്രായ സർവേയിൽ ഇടതുമുന്നണിക്ക് അനുകൂലമായിരുന്നു എല്ലാ സാഹചര്യങ്ങളും. അനുബന്ധ ചോദ്യങ്ങൾ ഞങ്ങളുടെ സർവേയുടെ ഭാഗമാണ്. പ്രധാന ചോദ്യം, ആർക്ക് വോട്ട് ചെയ്യുന്നു എന്നത്. അട്ടിമറിക്കപ്പെടാം ബോധപൂർവം എന്നതുകൊണ്ട് കൂട്ടിച്ചേർക്കുന്നതാണ് അനുബന്ധ ചോദ്യങ്ങൾ. 10 അനുബന്ധ ചോദ്യങ്ങൾ. ഈ അനുബന്ധ ചോദ്യങ്ങളിലെ ഉത്തരങ്ങളും പ്രധാന ചോദ്യത്തിലെ ഉത്തരവും തമ്മിൽ ബന്ധമില്ലെങ്കിൽ സർവേക്കെന്തോ സംഭവിച്ചിരിക്കുന്നു എന്നാണ് അർത്ഥം. എന്ന് മാത്രമല്ല, ഇത്തരം അനുബന്ധ ചോദ്യങ്ങൾ വാസ്തവത്തിൽ സർക്കാരിനെ കുറിച്ചുള്ള വിലയിരുത്തലായി മാറുന്നു. പലപ്പോഴും ഒരേ പാറ്റേണിലുള്ള ചോദ്യങ്ങളാവും ചോദിക്കുന്നത്. ഇക്കുറിയും ഞങ്ങൾ പ്രേക്ഷകരോട് 10 ചോദ്യങ്ങൾ ചോദിച്ചു. ഈ 10 ചോദ്യങ്ങളിൽ ആദ്യത്തെ 5 ചോദ്യങ്ങൾ ഞങ്ങൾ ഉത്തരം വിലയിരുത്തുകയാണ് ഇന്നത്തെ വീഡിയോയിൽ. ഇത്തവണ അനുബന്ധ ചോദ്യങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഉത്തരങ്ങളുടെ പൊതു സ്വഭാവം ഇടതുവിരുദ്ധമാണ്. അത് കേരളത്തിൻ്റെ പൊതുവികാരമാണ് എന്ന് പറയാൻ സാധിച്ചെന്ന് വരില്ല. കാരണം തൃക്കാക്കര, പിണറായി തരംഗം ആഞ്ഞു വീശിയ 2021 UDFനൊപ്പം നിന്ന മണ്ഡലമാണ്. അതുകൊണ്ട് തൃക്കാക്കരയിലെ വികാരം കേരളത്തിൻ്റെ വികാരമാണ് എന്ന നിഗമനത്തിലെത്തുന്നത് ശരിയല്ല. പക്ഷെ തൃക്കാക്കരയിൽ കടുത്ത ഇടതുവിരുദ്ധ വികാരമുണ്ട്, പിണറായി വിരുദ്ധ വികാരമുണ്ട്, കേരളയിൽ വിരുദ്ധ വികാരമുണ്ട് എന്ന് അനുബന്ധ ചോദ്യങ്ങൾ തെളിയിക്കുന്നു. ആദ്യത്തെ ചോദ്യം ഇങ്ങനെയായിരുന്നു. തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഏതെന്നായിരുന്നു. ഞങ്ങൾ ചോദിച്ച ഓപ്ഷൻസ് സഹതാപതരക്കം, അതാണല്ലോ UDFന് അനുകൂലമാകുമെന്ന് ഇടതുമുന്നണി കരുതുന്നത്. പക്ഷേ 6% പേരാണ് പിന്തുണച്ചത്. കേരളയിൽ 8% പേര്, മതവും രാഷ്ട്രീയവും 9% പേര്, സർക്കാരിനുള്ള പിന്തുണ 22%, സ്ഥാനാർത്ഥികളുടെ മികവ് 26%, സർക്കാരിനോടുള്ള എതിർപ്പ് 29%. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തവർ പ്രധാനപ്പെട്ട വിഷയമായി എടുത്തത് സർക്കാരിനോടുള്ള എതിർപ്പ് തന്നെയാണ്. അതായത് 29% പേർ. അതേസമയം തൊട്ട് താഴെ 3 സ്ഥാനത്താണെങ്കിൽ കൂടി 22% പേർ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നത് സർക്കാരിനുള്ള പിന്തുണ എന്ന നിലയിലാണ്. പക്ഷേ കൂടി നിൽക്കുന്നത് എതിർപ്പുള്ളവരാണ്. സ്ഥാനാർത്ഥികളുടെ മികവാണ് 26%. അത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയമായി. ഞങ്ങൾ ചോദിച്ച അടുത്ത ചോദ്യം, രണ്ടാം പിണറായി സർക്കാരിന്റെ ഭരണത്തെ എങ്ങനെ വിലയിരുത്തുന്നു? ശരാശരി എന്ന് 34% പേർ, 18% പേർ മോശമെന്നും 17% പേർ വളരെ മോശമെന്നുമാണ് പറഞ്ഞത്. അതായത് 35% പേർ പിണറായി സർക്കാരിന്റെ ഭരണം മോശമാണെന്ന് പറഞ്ഞു. മികച്ചതേ എന്ന് 16% പേരും വളരെ മികച്ചതേ എന്ന് 15% പേരും. അത് 31% സർക്കാരിന് അനുകൂലമായി. 35 ഉം 31 ഉം. ശരാശരിക്കാരാണ് കൂടുതൽ, 34% പേർ. ഏറ്റവും കൂടുതൽ വോട്ട് നേടിയത് ശരാശരിക്കാണ്. ചുരുക്കി പറഞ്ഞാൽ സർക്കാരിൻ്റെ ഭരണം മികച്ചതാണ് എന്ന് 35% പേരാണ് പറയുന്നത്. ബാക്കി 65% പേരും സർക്കാരിന് വോട്ട് ചെയ്യുന്നില്ല. ഈ അഭിപ്രായ സർവേയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ സർക്കാരിന് 65% പേരുടെയും സർട്ടിഫിക്കറ്റ് ഇല്ല എന്നതാണ്. അടുത്ത ചോദ്യം, ഈ വോട്ടെടുപ്പ് പിണറായിയുടെ ഭരണത്തെ വിലയിരുത്തുന്നതാണോ? കൂടുതൽ പേരും പറഞ്ഞത് അഭിപ്രായമില്ല എന്നാണ്. അതായത് ഈ വോട്ട് പിണറായിയുടെ ഭരണത്തെ വിലയിരുത്തുന്നു എന്ന് ചോദിച്ചതിന് 49% പേർ അഭിപ്രായമില്ല എന്ന് പറഞ്ഞു, അതെ എന്ന് 27% പേർ, അല്ല എന്ന് 24% പേർ. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി തോറ്റാലും അത് പിണറായി സർക്കാരിനുള്ള വിലയിരുത്തലായി ജനങ്ങൾ കരുതുന്നില്ല എന്ന സൂചനയാണ് ഇത് വ്യക്തമാക്കുന്നത്. എന്ന് കരുതുന്നത് കേവലം 24% പേരാണ്. അടുത്തത്, കേരളയിൽ വിവാദം ആർക്ക് അനുകൂലമാവും? UDFന് എന്ന് 50% പേർ, LDFന് എന്ന് 30% പേർ, മറ്റുള്ളവർ എന്ന് 13, BJP 7. അതായത് തൃക്കാക്കരയിലെ വോട്ടർമാരിൽ 50% പേരും കരുതുന്നു കേരളയിൽ പിണറായിക്ക് പണിയാകുമെന്ന്. പിണറായി വിജയൻ കരുതുന്നത് താൻ വികസന നായകനാണ്, അതുകൊണ്ട് തനിക്ക് അനുകൂലമായി മാറും കേരളയിൽ വിവാദമെന്നാണ്. എന്നാൽ തൃക്കാക്കരയിലെ ജനങ്ങളിൽ പകുതിയിലധികം പേർ കരുതുന്നു അത് UDFന് അനുകൂലമാണ്, വെറും 30% പേർ LDFന് അനുകൂലമെന്ന് കരുതുന്നു.
അഞ്ചാമത്തെ ചോദ്യം കൂടി ഞങ്ങൾ പ്രേക്ഷകരുടെ മുൻപിൽ അവതരിപ്പിക്കുന്നു. ബാക്കി അഞ്ച് ചോദ്യങ്ങൾ നാളെ പ്രേക്ഷകരുടെ മുൻപിൽ അവതരിപ്പിക്കും. 2020 ആം ആദ്മിയുടെ പിന്മാറ്റം ആർക്ക് ഗുണം ചെയ്യും? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. 2020 പിന്മാറിയത് UDF ഗുണം ചെയ്യുമെന്ന് UDFും LDFിന് ഗുണം ചെയ്യുമെന്ന് LDFും കരുതുന്നു. തൃക്കാക്കരക്കാർ എങ്ങനെ വിലയിരുത്തുന്നു? 53% പേർ UDFിന് എന്ന് പറയുമ്പോൾ 24% പേർ LDFിനെന്നും 15% പേർ മറ്റുള്ളവർക്കെന്നും 8% പേർ NDAക്കെന്നും പറയുന്നു. ചുരുക്കി പറഞ്ഞാൽ പിണറായിക്കും ഇടത് സർക്കാരിനും ഒട്ടും അനുകൂലമല്ല തൃക്കാക്കരക്കാർ. അതുകൊണ്ടാണ് ആകപ്പോൾ ചെയ്തതിൽ 46% പേർ ഉമാ തോമസിന് വേണ്ടി വോട്ട് ചെയ്തപ്പോൾ 35% പേർ മാത്രം LDF സ്ഥാനാർത്ഥി ഡോക്ടർ ജോ ജോസഫിനെ വോട്ട് ചെയ്തത്. തൃക്കാക്കരയിൽ UDFിൻ്റെ വിജയം ഉറപ്പാണ് എന്ന് മറുനാടിൻ്റെ അഭിപ്രായ സർവേ തെളിയിക്കുന്നു. ഒപ്പം തൃക്കാക്കരയിൽ എങ്കിലും ഇടതു തരംഗം അസ്തമിച്ചിരിക്കുന്നു എന്ന സൂചനയാണ്. ഇതിൻ്റെ രണ്ടാം ഭാഗം, ബാക്കി വരുന്ന 5 ചോദ്യങ്ങൾ നാളെ ഞങ്ങൾ പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ്. അതിൽ ഏറ്റവും കൗതുകമുണർത്തുന്ന ഒന്ന്, കേരളത്തിൽ ഏറ്റവും സ്വാധീനമുള്ള ജനപ്രിയ നേതാവ് ആരെ എന്നതാണ്. ഇടതുപക്ഷത്തു നിന്ന് കോടിയേരി ബാലകൃഷ്ണനും പിണറായി വിജയനുമാണ്. UDFിൽ നിന്ന് VD സതീശനും കെ സുധാകരനുമാണ്. BJPയിൽ നിന്ന് കെ സുരേന്ദ്രനും മുരളീധരനുമാണ്. ജനങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യുന്നത് നാളെ അറിയാം.